ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എൻട്രി ഡേ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഐ ഒ എക്സാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ അതായത് ഈ വർഷം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടെ നമുക്ക് ഐ ഒ എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബിടെക് കഴിഞ്ഞ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ബ്രാഞ്ചുകാർക്ക് ഏത് മറ്റേ അതായത് ഇപ്പോൾ നമുക്ക് മെക്കാനിക്കൽ കഴിഞ്ഞ ഒരാൾക്ക് സിവിൽ ഇതൊക്കെ പഠിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബാക്കി ബ്രാഞ്ചിലെ സ്റ്റുഡൻസ് സിവിൽ ഏതൊക്കെ ടോപ്പിക്സ് കോൺസെൻട്രേറ്റ് ചെയ്ത അല്ലെങ്കിൽ എങ്ങനെ ഓർഡറിൽ പഠിക്കണം അതായത് സിവിൽൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് നമുക്ക് മിയർലി കുറേ ടോപ്പിക്സ് എടുത്ത് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വെയിറ്റേജ് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞ് അതിന് പ്രകാരം നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ് പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ദാറ്റ് ടെക്നിക്കൽ എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അതുപോലെ തന്നെ എക്സാം ഡേറ്റ്സ് നമുക്ക് എല്ലാ അതായത് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒക്കെ നമ്മൾ ഈ ഒരു ചാനൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ഫസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് പറയുന്നത് ആ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ആദ്യമുള്ള നമുക്ക് ബ്രിക്ക് ആണ് നമ്മൾ ഈ ബ്രിക്കിൻ്റെ ഇമ്പോർട്ടൻസ് പറയുവാണെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റിൻ പേപ്പറും ഷോർഷോർട്ടായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബ്രിക്ക് അപ്പം അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എടുത്ത് പഠിക്കുമ്പം അവർ കൊടുത്തിരിക്കുന്ന ഓർഡർ കറക്റ്റ് ആണ് ആദ്യം ബ്രിക്ക് തന്നെ പഠിക്കുക ബ്രിക്ക് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് വളരെ സിംപിളായിട്ട് മനസ്സിലാവുന്ന ടോപ്പിക്കാണ് ബ്രിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മിനിമം എന്തായാലും ഉണ്ടായിരിക്കും അപ്പം ബ്രിക്ക് ഷുവർ ഷോർട്ടാണ് അപ്പം ബ്രിക്ക് എന്തായാലും പഠിച്ചേ പറ്റും ഓക്കെ അടുത്ത ആണ് അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് സിമെൻറ്റ് സിമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കണം പിന്നെ സ്റ്റീല് അഗ്രിഗേറ്റ് കോൺക്രീറ്റ് അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ഐ എസ് കോഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആസ് പെർ ഐ എസ് കോഡാണ് നമ്മൾ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആസ് പെർ ഐ എസ് കോഡ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീലൊന്നും അങ്ങനെ ഒരുപാട് എന്താ പറയുക ഭയങ്കര കോമൺ ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കല്ല പഠിക്കേണ്ട എന്നല്ല പറയുന്നത് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക അപ്പം ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ബ്രിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ബ്രിക്കാണ് സെക്കൻഡ് സിമെൻറ്റിന് കൊടുക്കുക ഓക്കെ സിമെൻറ്റ് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടായത് കൊണ്ട് വേണമെങ്കിൽ ഫസ്റ്റ് സിമൻറ്റ് പഠിച്ചിട്ട് സെക്കൻഡ് ബ്രിക്കും പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് എടുക്കാം അതിന് ശേഷം മാത്രം താഴെയുള്ള ടോപ്പിക്സ് ആയ സ്റ്റീല് ഒക്കെ പഠിച്ചാൽ മതി അഗ്രിഗേറ്റ്സ് ഒക്കെ പഠിച്ചാൽ മതി അഗ്രിഗേറ്റിൽസ് നിന്ന് നമുക്ക് മിക്കവാറും സാന്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പോൾ അഗ്രിഗേറ്റിൽ നിന്ന് സാൻഡ് ആ ഭാഗം ഒന്ന് സ്പെസിഫൈ ചെയ്ത് പഠിക്കാം ഓക്കെ പിന്നെ കോൺക്രീറ്റ് എടുക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺക്രീറ്റ് നമുക്ക് ഒരു തേർഡ് പ്രയോറിറ്റി കൊടുക്കാം ആൻഡ് ഫോർത്ത് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് അഗ്രികേജനും ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി നമ്മൾ സ്റ്റീലിനും കൊടുക്കണം അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക് എടുക്കുമ്പം ഇതുപോലെ നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രിക്ക് ആദ്യം ഇട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ബ്രിക്ക് പഠിക്കും അതിന് ശേഷം സിമെൻറ്റ് പഠിക്കുന്ന സമയത്ത് ബ്രിക്ക് റിവൈസും കൂടി ചെയ്ത് കൊടുക്കും അപ്പം ബ്രിക്ക് പഠിച്ചത് ഒന്നും കൂടെ നമ്മുടെ മെമ്മറിയിൽ നിൽക്കും അങ്ങനെ കണ്ടിന്യൂസ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പിന്നെയും പിന്നെ റിവൈസ് ചെയ്ത് പഠിക്കുന്ന ഒരു മെത്തഡോളജിയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺസ്ട്ര ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ആളാണ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ്റെ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് ആണ് ഇവിടെ വരെ പറഞ്ഞിരിക്കുന്നത് ഈ ഫൗണ്ടേഷൻ തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ പഠിക്കണം എല്ലാ തരത്തിലെ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഫൗണ്ടേഷനകത്തൊരു റാങ്കൈൻസ് ഫോമിലുണ്ട് ആ റാങ്കൈൻസ് ഫോമില ഒന്നുമില്ല ഒരു ഒറ്റ ഫോമിലയാണ് പക്ഷേ ആ റാങ്കൈൻസ് ഫോമുല പരീക്ഷയ്ക്ക് ചോദിക്കും പി ബൈഡബ്ല്യു ഇൻറ്റു വൺ മൈനസ് നയൻ ഫൈവ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് നയൻ ഫൈവ് എന്ന് പറഞ്ഞിട്ട് ആ ഫോമിൽ തന്നെ ഡയറക്റ്റ്ലി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് സോ റാങ്കൈൻസ് ഫോമിലേയും കൂടെ ഫൗണ്ടേഷൻ്റെ കൂടെ നോക്കി വെക്കാം ഓക്കെ പിന്നെ മേസണറി വരുമ്പോഴത്തേക്കും നമുക്ക് റബ്ബിൾ മേസണറി ബ്രിക്ക് മേസണറി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഫസ്റ്റ് ഇത് പഠിച്ചിട്ട് സെക്കൻഡ് പഠിക്കേണ്ടതാണ് ബ്രിക്ക് മേസണറി ഏറ്റവും ലാസ്റ്റ് ആരും പഠിച്ചാൽ മതി റബിൾ മേസിനറി പഠിച്ചാൽ മതി ഈ ബ്രിക് മേസിനറിയത്ത് തന്നെ വരുന്നതാണ് ഇംഗ്ലീഷ് ബോണ്ട് ഫ്ലെമിഷ് ബോണ്ട് ഒക്കെ എന്താണെന്നുള്ളതെന്ന് അറിഞ്ഞിരുന്നാൽ മതി അപ്പൊ ഇതിനകത്ത് നമ്മൾ രണ്ടാമത് പഠിക്കേണ്ടത് ബ്രിക് മേസിനറിയും ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്നത് റബിൾ മേസണറിയാണ് ഇനി നമുക്ക് സെർവെയിങ് ആണ് സർവേയിങ് എടുത്താൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ് ആപ്ലിക്കേഷൻ ഓഫ് ജി ഐ എസ് മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് ടോട്ടലിസിയേഷൻ ഇലക്ട്രോണിക് തിയോഡല ഇത് ആദ്യം പഠിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കറൻസെനാരിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഈ പോർഷനിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു പോർഷൻ ആദ്യം പഠിച്ചു വയ്ക്കുക പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റും ചെയിൻ സർവിംഗ് പഠിക്കാൻ പറ്റും ചെയിൻ സർവിങ്ങിനകത്ത് തന്നെയാണ് ഈ വരുന്ന എല്ലാം ഓക്കെ അപ്പം ഈ രണ്ട് ടോപ്പിക് ആക്ച്വലി പറഞ്ഞിട്ടുള്ളൂ ചെയിൻ സെർവെയിങ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് നമ്മുടെ ജി പി എസ് ജി ഐ എസ് മോഡേൺ സെർവിങ് എന്നാണ് നമ്മൾ ഇതിനെ മൊത്തത്തിൽ പറയുക മോഡേൺ സെർവിങ് മോഡേൺ മെത്തേഡ്സ് ഓഫ് സർവേയിങ് ആണ് സോ വി വിൾഡ് ബൈ ദ നെയിം മോഡേൺ സെർവിങ് അപ്പോൾ മോഡേൺ സെർവെയിങ് ആണ് രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ ആദ്യം സോറി ആദ്യം പഠിക്കേണ്ടത് നമ്മൾ മോഡേൺ സർവേയിങ് ആണ് സെക്കൻഡാണ് നമ്മൾ ചെയിൻ സർവേയിങ് പഠിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ വേണം സർവേ നിങ്ങൾ എന്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ഒരു പ്രയോറിറ്റി കൊടുക്കാനായിട്ട് അപ്പം ഏകദേശം ബിൽഡിംഗ് മെറ്റീരിയൽസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ സെർവിങ് നമ്മൾ പറഞ്ഞു അതിൻ്റെ ടോപ്പിക്സ് ഞാൻ നമ്പർ ചെയ്ത് പഠിച്ചു പറഞ്ഞു ഇനി നിങ്ങൾക്ക് അടുത്ത അറിയാൻ ചിലപ്പം ഒരു താല്പര്യം ഉണ്ടാവുക ബിൽഡിംഗ് മെറ്റീരിയൽസ് വേണോ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വേണോ സെർവിങ് വേണോ ആദ്യം പഠിക്കുക ഡെഫിനറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്തത് ബിൽഡിംഗ് മെറ്റീരിയൽസ് തന്നെ പഠിച്ചു തുടങ്ങിയുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ തിയറിയാണ് പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് തിയറി ആദ്യം പഠിപ്പിക്കുന്നു അത് മടുക്കത്തില്ല ബോർ അടിച്ച് അവിടെ വെച്ച് വിഡ്രോ ചെയ്തു പോകും ആ ഒരു കൺസെപ്റ്റ് ഓഫ് ഒഫ്കോഴ്സ് ഞാനത് അംഗീകരിക്കുന്നുണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് െന്ന് പറയുന്നത് തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ തിയറി പേപ്പറാണോ എല്ലാം പഠിക്കണമൊന്നു പേടിച്ച് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് വരാതിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ അത് വരത്തില്ല പക്ഷേ എന്തുകൊണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആദ്യം പഠിക്കാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി പോർഷനാണ് അതുകൊണ്ട് തന്നെ മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഫസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് പഠിക്കുക പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ സെർവിങ്ങോ അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന തോന്നുന്നതനുസരിച്ച് നിങ്ങൾക്കൊന്ന് നമ്പർ ചെയ്ത് പഠിക്കാവുന്നതാണ് അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് തന്നെ ആദ്യം പഠിക്കുക അതിനുശേഷം ഇത് രണ്ടും നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് പഠിക്കും ഓക്കെ Thank you all.